നമസ്കാരം. ഇസി കാച്ച് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള പി എസ് സിക്ക് പ്രധാനമായിട്ടും ചോദിച്ചു വരുന്ന കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ്. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 സെപ്റ്റംബർ 9 ഉള്ള കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രിട്ടൻ്റെ ഭരണാധികാരിയായ എലിസബത്ത് രാജ്ഞി അന്തരിച്ചു എന്നത്. അപ്പോൾ എലിസബത്ത് രാജ്ഞി ഇന്നലെയാണ് അന്തരിച്ചത്. ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്ത് II എന്നാണ്. എലിസബത്ത് രാജ്ഞിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടൻ ഭരിച്ച ഭരണാധികാരിയാണ്. 70 എലിസബത്ത് രാജ്ഞി ബ്രിട്ടൻ്റെ ഭരണാധികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ബ്രിട്ടനിലെ അടുത്ത രാജാവ് എലിസബത്ത് രാജ്ഞിയുടെ മകനായിട്ടുള്ള ചാൾസ് രാജകുമാരനാണ്. അപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ മരണം കാരണം കിരീടധാരണമൊക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ചാൾസ് രാജകുമാരൻ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടെ ബ്രിട്ടൻ്റെ പുതിയ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കും. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ മരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗരേഖ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ മരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗരേഖ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോധാവ്. നമുക്കറിയാം ഇന്നത്തെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ വിപണനവും വളരെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് വിവിധ വകുപ്പുകളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ വിദ്യാലയങ്ങളിലും ഈ ലഹരി നിരോധന അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഓരോ അധ്യാപകരെ യോജിപ്പിച്ചിട്ട് ആ രീതിയിൽ ചാർജുകളൊക്കെ നൽകിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ സഹായവും കൂടെ ഈ പദ്ധതിക്കായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് നടത്താൻ വേണ്ടിയിട്ട് പുതിയ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. ഇനി അടുത്ത കാര്യമാണ് മംഗോളിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. മംഗോളിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. മംഗോളിയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഉലൻബത്തർ എന്ന സ്ഥലമാണ് മംഗോളിയയുടെ തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ മംഗോളിയ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. മംഗോളിയ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് മംഗോളിയയിലെ പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗിന് ഒരു കുതിരയെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുതിരയ്ക്ക് രാജ്നാഥ് സിംഗ് പേര് നൽകിയത് തേജസ് എന്നാണ്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2021 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 132. 2020 ഇത് 131. അതുപോലെ തന്നെ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് UNDP ആണ്. നിങ്ങൾക്കറിയാം UNDP ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുള്ള കോവിഡ് പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ട് മാനവ വികസനത്തിൽ നേരിയ താഴ്ച എല്ലാ രാജ്യങ്ങളിലും അനുഭവപ്പെട്ടതുപോലെ നമ്മുടെ ഇന്ത്യയിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനവ വികസന സൂചികയുടെ വാല്യൂ എന്ന് പറയുന്നത് 2021 ഇന്ത്യക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട്
റോഡ്, റെയിൽവേ, വ്യോമയാനം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് PM ഗതിശക്തി യോജന. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റോഡ്, റെയിൽ, വ്യോമയാനം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് PM ഗതിശക്തി യോജന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമായിരുന്ന വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾ 35 വർഷത്തേക്ക് ഒരു പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള 1.5% ലാഭമായിട്ടുള്ള തുകയാണ് കേന്ദ്ര സർക്കാരിന് അതുവഴി ലഭിക്കുക. അപ്പോൾ റെയിൽവേയുടെയൊക്കെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആരംഭിക്കുന്നതെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റോഡ്, റെയിൽവേ, വ്യോമയാനം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് PM ഗതിശക്തി യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 9 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മളിതുപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.